വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. അപ്പോൾ വിൻ്റർ സീസണൊക്കെ അല്ലേ, നമുക്കാണെങ്കിലും നല്ല മടിയും കുട്ടികൾക്കാണെങ്കിലും നല്ല വിശപ്പും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി രുചികരമായിട്ടുള്ള ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കുമെന്നും അതുപോലെ തന്നെ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി ഇതെങ്ങനെ ഫ്രോസൺ ചെയ്ത് വെക്കാമെന്നും ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഒരുപാട് നല്ല ടിപ്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അറ്റ്ലാസ്റ്റ് വരെ കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതുപോലെ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നമുക്ക് ഈ ഒരു കട്ട്ലറ്റ് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഒരു 2 വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്തിട്ടല്ല കേട്ടോ ഈ ഒരു ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ഓണിയൻ കേട്ടോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് ഉള്ളതാണ്. അതായത് 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് അതിലോട്ട് 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വഴന്ന് കിട്ടും. ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി വഴന്ന് കിട്ടും. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൂടുതൽ ആവണ്ട, ഇത്ര തന്നെ മതി കേട്ടോ, വളരെ കുറച്ച് മതി. നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലോട്ട് 1 കപ്പ് ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ബീട്രൂട്ടിന് കുറച്ചധികം വേവുള്ളതുകൊണ്ട് ഇടയ്ക്കൊന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ 1-2 മിനിറ്റ് ഒന്ന് ഞാൻ ബീട്രൂട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഒരേ അളവ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ഇഷ്ടമാണ് അവർക്കൊക്കെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഉണ്ടാക്കി ഒന്ന് കൊടുത്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂണ് പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുട്ടികൾക്കായതുകൊണ്ട് മാത്രമാണ് ഞാൻ വളരെ കുറച്ച് മുളക് ചേർത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിടയ്ക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇനി നമുക്കിതിലോട്ട് 1 ½ കപ്പ് ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏതൊരു കപ്പാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ. ഗ്രീൻ പീസ് ഞാനിവിടെ ഫ്രോസൺ ആണ് ചേർത്തിട്ടുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. 1 മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പൊട്ടാറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 വലിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 വിസിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലോട്ട് പൊട്ടാറ്റോ തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും, അതുപോലെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് 3 വിസിൽ
പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിലോട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 teaspoonോളം ഗരം മസാല പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പൊടികളൊന്നും അധികം ഒന്നും ചേർക്കുന്നില്ല ഇതിൽ, വളരെ കുറച്ച് പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 teaspoonോളം മല്ലിപ്പൊടി, 1/2 teaspoonോളം മുളക് പൊടി, 1/4 teaspoonോളം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തത് വെള്ളം ഏകദേശമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടച്ച് വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കുക്കായി പോകരുത് കേട്ടോ പൊട്ടാറ്റോ. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ഈയൊരു മിക്സ് ഒരു കറക്റ്റായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. ഒക്കെ കട്ലേറ്റ് റോൾ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ചൊരു ടൈറ്റ്നെസ് വേണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ഒട്ടും ഇല്ലാതിരിക്കാൻ നോക്കുക. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസും ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ റോൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് കയ്യിൽ ഓരോ ഉരുളകളാക്കിയെടുത്ത് നമുക്കിത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. 3-4 കട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കൈയൊന്ന് വാഷ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കയ്യിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ടൈറ്റ്നെസ്സൊക്കെ റെഡി ആയതുകൊണ്ടാണ്. അപ്പോൾ ചിലർക്ക് ഈ ഒരു മാവ് വളരെ കുഴഞ്ഞു പോവാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അത് അങ്ങനെ ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇതിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ചൂടോടെ തന്നെയാണ് ഇത് റോൾ ചെയ്തെടുക്കാറ്. അതാകുമ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈയിടക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ. എന്നാൽ ഇത് അധികം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കട്ലേറ്റ് ഇതാ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 മാസത്തേക്കുള്ളത് ഉണ്ട്. ആഴ്ചയിൽ ഒരു ഇടക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസും അതുപോലെ ഒരു മുട്ട പൊട്ടിച്ച് അടിച്ചെടുത്തതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക്. ഇങ്ങനെ ഓരോ കട്ലേറ്റും നമുക്ക് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഒരു കൈ വെച്ചിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്യുക, ഒരു കൈ വെച്ച് ബ്രെഡിലും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. അധികം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി കട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് 1-2 മാസമൊക്കെ ഫ്രിഡ്ജിൽ ഫ്രോസൺ ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു കട്ലേറ്റ്. 10-30 കട്ട്ലേറ്റ് ഈ ഒരു മാവിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ കട്ട്ലേറ്റും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ട്രേയിൽ വെച്ചിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിക്കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ചാൽ മാത്രം മതി.
ജസ്റ്റ് ഒന്ന് തണുപ്പ് വിട്ടതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ഫ്രീസറിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം വരെയൊക്കെ വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മൾ കട്ലറ്റിൻ്റെ ആ ഒരു ബോക്സ് പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ കട്ലറ്റൊക്കെ ഓരോന്ന് തന്നെ വിട്ടുവിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പറഞ്ഞ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ ഈ ഒരു കട്ലറ്റ് ഓരോന്നും ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ ഹീറ്റായതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഓരോ കട്ലറ്റും ചേർത്ത് കൊടുത്തിട്ട് ഒരു ലാസ്റ്റ് പിന്നെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഹീറ്റ് ഒരിക്കലും വളരെ ലോ ആയി പോവരുത്. ലോ ആയി പോയാൽ എന്തായാലും എണ്ണ കുടിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഈ ഒരു കട്ലേറ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കട്ലേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അനുസരിച്ച് ഇതുപോലെ ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്, എങ്ങനെയാണ് ഫ്രോസൺ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കലെന്നൊക്കെ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഇന്നിട്ടത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസും അതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസും ആയിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ, ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.